ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ ഉമ്മൻചാണ്ടിയുടെ ആഭിമുഖ്യത്തിലുള്ള സർക്കാരിന് ഓടിത്തീർക്കേണ്ട ഭരണദൂരം ഭരണദൂരം എന്നത് പതിനാറ് മാസത്തെ കാലയളവാണ് അറുപത് മാസമാണ് ഭരിക്കാനുള്ള അംഗീകാരം ലഭിച്ചത് അഞ്ച് വർഷം അതിൽ പതിനാറ് മാസം ഒഴിച്ച് നാൽപ്പത്തി നാല് മാസങ്ങൾ ഈ സർക്കാർ ഓടിത്തീർക്കുമ്പോൾ അഴിമതിയും കുംഭകോണവും മന്ത്രിസഭയ്ക്ക് നിഴൽ പോലെ ഓടിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം കാണും വിറ്റും അതെല്ലാം കൂസാക്കാതെ നമ്മുടെ മുഖ്യമന്ത്രി തലയുയർത്തി നിൽക്കുകയും ചെയ്യുന്നു നടപ്പിലിപ്പോൾ ദേശീയ ഗെയിംസ് എന്ന അഴിമതിയാണ് സർക്കാരിനെ നേരിടുന്ന ഭീഷണി ദേശീയ ഗെയിംസിൻ്റെ മുന്നൊരുക്കങ്ങൾ മുഴുവൻ അഴിമതിയിൽപ്പെട്ടിരിക്കുന്നു എന്ന ആക്ഷേപമാണ് നടപ്പിൽ ഉള്ളതെങ്കിൽ ഇപ്പോഴിതാ കൂലിന്മേൽ കുരു എന്ന പോലെ പാമോലിൻ കേസ് വിചാരണ ചെയ്യപ്പെടേണ്ടതുണ്ട് എന്ന ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൻ്റെ അശ്വനിപാതവും ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ മേൽ പതിച്ചിരിക്കുന്നു ബാക്കി നിൽക്കുന്ന പതിനാറ് മാസം ഓടിത്തീരാനിരിക്കുന്ന പതിനാറ് മാസങ്ങളിൽ പരീക്ഷണാത്മകമായ അങ്ങേറ്റം പരീക്ഷണാത്മകമായ ഒരു കോടതി വിധി കൂടി മുൻ മന്ത്രിസഭയെ ഹോണ്ട് ചെയ്യുന്ന കാര്യം ഇന്ന് പത്രലോകം തന്നിരിക്കുന്നു മലയാള പത്രങ്ങളെല്ലാം ലീഡ് വാർത്തയാക്കിയിരിക്കുന്ന അതാണ് മൂന്ന് പത്രങ്ങൾ മാത്രമാണ് പിന്നിട്ട് നിൽക്കുന്നത് വീക്ഷണം ചന്ദ്രിക സിറാജ് അവരുടേതായ കാരണങ്ങളാൽ അത് ലീഡാക്കിയിട്ടില്ല മറ്റു പത്രങ്ങളെല്ലാം അത് അങ്ങേയറ്റം ലീഡ് വാർത്തയായി പ്രാമുഖ്യത്തോടെ തരുന്നു മലയാളം മനോരമയും വ്യത്യസ്തമല്ല കാണുക മനോരമയുടെ ലീഡ് വാർത്ത പാമോലിൻ കേസ് തുടരും എന്നാണ് വാർത്ത പ്രോസിക്യൂഷൻ പിൻവലിക്കാനുള്ള സർക്കാരിൻ്റെയും പ്രതികളുടെയും ഹർജികൾ ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് മനോരമ പറയുന്നു വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് പാമോലിൻ കേസിൻ്റെ പ്രോസിക്യൂഷൻ കോടതി പറയുന്നു പ്രതികൾ അഴിമതി ആരോപണങ്ങളിൽ വിചാരണ നേരിടണം പാമോലിൻ ഇറക്കുമതിയിൽ അനധികൃത ഇടപാടുണ്ട് എന്ന ആക്ഷേപത്തിൽ പ്രഥമ ദൃഷ്ടിയ കഴമ്പുണ്ടെന്നും കേസ് രേഖകൾ പരിശോധിച്ചാൽ വിചാരണ അനിവാര്യമാണ് എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചിരിക്കുന്നു ആ നിലയ്ക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളെല്ലാം ഇപ്പോഴുള്ള സർക്കാരിൻ്റെ നിലപാടിന് എതിരാണ് എതിരാണ് എന്ന് മാത്രമല്ല സർക്കാരിനെ തികച്ചും പ്രതിക്കൂട്ടിൽ നിർത്തുന്നതുമാണ് അതിൻ്റെ ചില സാമ്പിളുകൾ നമുക്ക് നോക്കാം ഉമ്മൻചാണ്ടി ഭയക്കുന്ന ഒരു കേസാണ് പാമൂലിൻ കേസ് എന്ന് നമുക്കറിയാം രണ്ടായിരത്തി അഞ്ചിൽ ഒരിക്കൽ ഈ കേസ് പിൻവലിക്കാൻ തീരുമാനിച്ച മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം ഇരുപത്തിയൊന്ന് വർഷം പ്രായമുള്ള കേസ് ഇപ്പോഴും വിചാരണയിലൂടെ അതിൻ്റെ സ്വാഭാവിക അന്ത്യത്തിലേക്ക് എത്തട്ടെ എന്ന് ഹൈക്കോടതി തീരുമാനിക്കുമ്പോൾ സിംഗിൾ ബെഞ്ച് അങ്ങനെ വിധിക്കുമ്പോൾ അപ്രകാരം നിലപാടെടുക്കുന്നതിന് സർക്കാരിൻ്റെ മേൽ നടത്തിയ വിമർശനങ്ങളുടെ ചില സാമ്പിളുകൾ കൂടി വായിക്കാം ഒന്ന് പ്രോസിക്യൂഷൻ പിൻവലിക്കുന്നത് നിയമ നടപടികളെ തകിടം മറിക്കും മറിക്കുകയും മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമുൾപ്പെട്ട അഴിമതി കേസിൻ്റെ പ്രോസിക്യൂഷൻ ഇല്ലാതാക്കുകയും ചെയ്യും എന്ന് നിരീക്ഷിച്ചിരിക്കുന്നു കോടതി പ്രോസിക്യൂഷൻ പിൻവലിക്കുന്നത് പൊതു താല്പര്യത്തിന് നിരക്കുന്നതല്ല സമൂഹത്തിനല്ല മറിച്ച് പ്രതികൾക്ക് മാത്രമാണ് ഈ പിൻവലിക്കൽ കൊണ്ട് ആനുകൂല്യമെന്ന് മുഖത്തടിക്കുന്നത് മാതിരി കോടതി നിരീക്ഷിച്ചിരിക്കുന്നു വിജിലൻസിൻ്റെ നിയമോപദേഷ്ട ആയ സി സി അഗസ്റ്റിന് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയ്ക്ക് പിൻവലിക്കൽ അപേക്ഷ നൽകാൻ അധികാരമുണ്ട് അപേക്ഷ നൽകാൻ അധികാരമില്ലെന്ന കീഴ്ക്കോടതിയുടെ നിഗമനം ശരിയല്ല അതേസമയം അപേക്ഷ സതുദ്ദേശത്തിലല്ല പ്രോസിക്യൂട്ടർ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്നു കൂടി പറയുമ്പോൾ സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയെയും കേസിൻ്റെ നിലനിൽപ്പിൻ്റെ സാധ്യതയെയും ഒരുപോലെ ഹൈക്കോടതി ഉയർത്തിക്കാട്ടുന്നു എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഗ്ലാനി സംഭവിച്ചിരിക്കുന്നു ഈ കോടതി വിധിയിലൂടെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ പ്രതിച്ഛായക്ക് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത് ഈ കോടതി വിധി വന്നതിന് തൊട്ടുപിറകെ അതിന് തൊട്ടുമുമ്പ് മദ്യനയത്തിൽ കാൽതി വഴുതി വീഴും സർക്കാർ എന്ന നിലയ്ക്ക് കരുതുന്നവരിൽ നിന്ന് തൽക്കാലം ഒരാശ്വാസദായക രീതിയിലേക്ക് സർക്കാർ കയറുമ്പോഴാണ് പാമോലിൻ കേസിൽ കാൽ കാൽവഴുതി വീഴുമോ എന്ന ഒരു ആശങ്ക ഉണർന്നിരിക്കുന്നത് മാതൃഭൂമി വാർത്തകൾ പേജിൽ ഇക്കാര്യത്തിൽ വ്യത്യസ്ത വിഭാഗങ്ങളുടെ പ്രതികരണം നൽകിയിരിക്കുന്നു വിധി സർക്കാരിനേറ്റ കനത്ത പ്രഹരമെന്നാണ് സി പി എം എന്ന പ്രധാന പ്രതിപക്ഷ പാർട്ടി കണ്ടിരിക്കുന്നത് ജിജി തോംസൺ ഈ കേസിൽ പ്രതിയാണ് അതുകൊണ്ട് ജിജി ജി തോംസണെ ഇനി ചീഫ് സെക്രട്ടറി ആക്കുന്നതിനെക്കുറിച്ച് കേരള സർക്കാർ ആലോചിക്കരുത് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പറയുന്നത് ഉമ്മൻചാണ്ടി തുടരരുത് എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നു ധാർമ്മികതയുടെ ലെവലേഷം അത് തീരെ ഇല്ലാത്തയാളാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അങ്ങനെയുണ്ടെങ്കിൽ ഇനി അധികാരത്തിൽ തുടരെഴുത മുഖ്യമന്ത്രി എന്നാണ് വി എസ് നിരീക്ഷിച്ചിരിക്കുന്നത് എന്നാൽ പന്നിയൻ രവീന്ദ്രൻ സി പി ഐയുടെ സെക്രട്ടറി ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്നാവശ്യപ്പെടുന്നു മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്ന് സുനിൽകുമാർ ഈ കേസിലെ കക്ഷി ചേർന്നയാളാണ് എം എൽ എയും പറഞ്ഞിരിക്കുന്ന കാര്യവും വ്യത്യസ്ത വാർത്തകളിലൂടെ മാതൃഭൂമി നമ്മോട് പറയുന്നു ദേശാഭിമാനി ഈ വാർത്ത ലീഡാക്കുമ്പോൾ വളരെ കൗതുകകരമായാണ് അതിൻ്റെ ഇൻസെറ്റ് വാർത്ത അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത് അതിവേഗം ബഹുദൂരം എന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഉമ്മൻചാണ്ടി ഭരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഉയർത്തിയത് ഭരണത്തിൽ എത്തിയപ്പോൾ എന്താണ് അക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് ആ മുദ്രാവാക്യത്തിന് ചെറിയൊരു മാറ്റം വന്നിരിക്കുന്നു എന്ന് ദേശാഭിമാനിയുടെ ഡെസ്ക് കണ്ടെത്തുന്നു ആ മാറ്റത്തെ അതിവേഗം ബഹുദൂരം എന്നതിന് ഒരു ചെറിയ മാറ്റം അവർ വരുത്തിയിരിക്കുന്നു അഴിമതി വേഗം ബഹുദൂരം ഒറ്റ വാക്കിൽ വന്നിരിക്കുന്ന മാറ്റം അതി എന്നത് അഴിമതിയായപ്പോൾ ഈ സർക്കാരിൻ്റെ മുഖഭാവവും കൂടി ചേർത്ത് അത് അവതരിപ്പിച്ചിരിക്കുന്നു തലയ്ക്ക് കൈകൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ചിത്രമടക്കം റഷീദ് ആനപ്പുറം ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ പാമോലിൻ ടൈറ്റാനിയം സോളാർ കടകംപള്ളി ഭൂമി തട്ടിപ്പ് ബാർക്കോഴ അഴിമതി കേസുകളുടെ പട്ടിക നീളുമ്പോൾ എല്ലാത്തിലും മുഖ്യപ്രതി ഉമ്മൻചാണ്ടി സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ കോടതി വിധികൾ ഒന്നിനു പിറകെ ഒന്നായി വരുമ്പോഴും ജുഡീഷ്യറിയെയും രാഷ്ട്രീയ ധാർമ്മികതയെയും വെല്ലുവിളിക്കുന്ന ഉമ്മൻചാണ്ടിക്ക് പാമോലിൻ കേസിലെ ഹൈക്കോടതി വിധിയോടെ രാജി വയ്ക്കാതെ ഇനി രക്ഷയില്ല എന്നാണ് റഷീദ് ആനപ്പുറം കാണുന്നത് രാജിവെച്ചാലും ഉമ്മൻചാണ്ടിക്ക് രക്ഷയില്ല അതുകൊണ്ട് രാജിവെക്കാനുള്ള സാധ്യതയൊന്നും നമുക്ക് സാധാരണഗതിയിൽ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം സങ്കൽപ്പിക്കാൻ കഴിയില്ല ഇന്ന് പത്രം ലോകം തരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സുനന്ദ പുഷ്കർ വധവുമായി ബന്ധിപ്പിച്ച അനുബന്ധ വാർത്തകളാണ് സുനന്ദ പുഷ്കറെ വധിച്ചത് തന്നെയാണ് എന്ന കാര്യത്തിൽ അന്വേഷണ ഏജൻസിക്ക് ഇപ്പോൾ സംശയമേതുല്ല അപ്രകാരം വന്നാൽ ആരാണ് കൊന്നത് ആണ് എങ്കിൽ ആരാണ് കൊന്നത് എന്തിനാണ് കൊന്നത് എന്ന ചോദ്യങ്ങൾക്കാണ് ഉത്തരം കണ്ടെത്തേണ്ടത് അതിനാണ് അതിവേഗം ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ വാർത്തയാണ് അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് സംഭവിക്കുന്ന ഭാവ പകർച്ചകളാണ് പത്രങ്ങൾ ഇന്ന് വാർത്തയാക്കി തന്നിരിക്കുന്നത് മംഗളം എന്ന പത്രം അത് ഒന്നാം പേജിൽ തന്നെ ആ വാർത്ത പ്രാധാന്യത്തോടെ തരുന്നു സുനന്ദയുടെ മരണം തരൂരിൻ്റെ സഹായികളെ ചോദ്യം ചെയ്തു കഴിഞ്ഞു ശശി തരൂരിനെ ചോദ്യം ചെയ്തിട്ടില്ല പക്ഷേ സഹായികളെ ചോദ്യം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്രകാരം തിരുവനന്തപുരം എം പിയും മുൻ കേന്ദ്രമന്ത്രിയുമായ ശശി തരൂരിൻ്റെ പത്നി സുനന്ദ പുഷ്കറിൻ്റെ ദുരൂഹ മരണം കൊലപാതകമാണെന്ന നിഗമനത്തിലെത്തിയതോടെ ദില്ലി പോലീസ് അന്വേഷണം ശക്തമാക്കുന്നു തരൂരിൻ്റെ ഡ്രൈവറേയും സഹായിയേയും പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ശശി തരൂരിന് നോട്ടീസ് നൽകിയിട്ടില്ല എന്ന് അന്വേഷണ സംഘം അറിയിച്ചു എന്നാൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യലിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് അതിൻ്റെ മുന്നൊരുക്കങ്ങളിലാണ് അന്വേഷണ സംഘം എന്നും ഈ വാർത്ത പറയുന്നു ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ചില വെളിവാക്കലുകൾ സുബ്രഹ്മണ്യം സ്വാമി ബി ജെ പിയുടെ നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വെളിവാക്കൽ വന്നിരിക്കുന്നു സുനന്ദയുടെ മരണം ശശി തരൂരിന് മുൻകൂട്ടി അറിയാമായിരുന്നു എന്നാണ് സുബ്രഹ്മണ്യസ്വാമി നിരീക്ഷിക്കുന്നത് ശശി തരൂരിൻ്റെ ഭാര്യ സുനന്ദ പുഷ്കർ വധിക്കപ്പെടുന്നത് കഴിഞ്ഞ വർഷം ജനുവരി പതിനേഴാം തീയതി പതിനേഴാം തീയതി നാലര മണിക്ക് തന്നെ ശശി തരൂരിൻ്റെ ഫോണിലേക്ക് ഈ കൊലപാതക വാർത്ത എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് സുബ്രഹ്മണ്യസ്വാമി നിരീക്ഷിക്കുന്നത് എന്നിട്ടും ഏഴ് മണിവരെ അദ്ദേഹം കോൺഗ്രസ്സിൻ്റെ പ്രത്യേക സമ്മേളന പന്തലിൽ ചുറ്റിയടിച്ച് നടക്കുകയായിരുന്നു ഏഴ് മണിക്ക് ശേഷമാണ് അദ്ദേഹം ഹോട്ടൽ മുറിയിലേക്ക് പോയത് എന്ന് സുബ്രഹ്മണ്യസ്വാമി നിരീക്ഷിക്കുന്നു ഈ മൂന്ന് മണിക്കൂർ ശശി തരൂർ എന്തു ചെയ്യുകയായിരുന്നു ശശി തരൂർ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ ബന്ധപ്പെട്ട് എപ്രകാരമാണ് ഈ വധ പരിപാടിയിൽ നിന്ന് രക്ഷപ്പെടുക എന്ന കാര്യം അന്വേഷിക്കുകയായിരുന്നു ഗൂഢാലോചനയിൽ പങ്കാളിയായ ശശി തരൂർ എന്നും സുബ്രഹ്മണ്യസ്വാമി പറയുകയും ചെയ്യുന്നു ഏഴ് മണിക്ക് അദ്ദേഹം ഹോട്ടലിലേക്ക് പോകുമ്പോൾ ഒരു ട്വീറ്റും ചെയ്തു ഇതൊക്കെ മുൻ കൂർ തയ്യാറാക്കിയ പദ്ധതികളായിരുന്നു എന്നാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ നിരീക്ഷണം ശശി തരൂർ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് പറയുമ്പോൾ ശശി തരൂർ മാത്രമല്ല ഗൂഢാലോചനയിൽ പങ്കാളികളായിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കുണ്ട് സോണിയാഗാന്ധി റോബർട്ട് വ അടക്കം എല്ലാ പ്രമുഖരെയും കൊടുക്കുന്ന രീതിയിലാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ നിരീക്ഷണങ്ങൾ നിഗമനങ്ങൾ എത്തി നിൽക്കുന്നത് ഐ പി എല്ലുമായി ബന്ധിപ്പിച്ച് ദുബായിൽ ഒരു വസതി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഐ പി എൽ വിവാദത്തിൻ്റെയും പണാപകരണത്തിൻ്റെയും മുഴുവൻ ഉത്തരവാദിത്വവും സുനന്ദയുടെ മേലിൽ വന്ന് വീണത് ചാർത്തപ്പെട്ടത് എന്ന് സുബ്രഹ്മണ്യസ്വാമി നിരീക്ഷിക്കുന്നു യഥാർത്ഥത്തിൽ പണം കൈപ്പറ്റിയത് കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കളായതുകൊണ്ട് അവരുടെ ഒത്താശയോടെയും അവരുടെ പിന്തുണയോടെയും ഈ കേസ് തേച്ച് മാച്ച് കളയാനുള്ള ശ്രമങ്ങൾ നടന്നു എന്നു മാത്രമല്ല എല്ലാവരും ചേർന്നെടുത്ത ഒരു വൻ ഗൂഢാലോചനയുടെ പദ്ധതിയുടെ നിർവ്വഹണമായിരുന്നു ഈ കൊലപാതകം എന്നുകൂടി ഇന്നലെ ദൃശ്യമാധ്യമങ്ങളുടെ മുന്നിൽ സുബ്രഹ്മണ്യസ്വാമി തുറന്ന് പറഞ്ഞിരിക്കുന്നു ആ കാര്യവും ഇന്ന് പത്രലോകം വിവിധ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനിടയിൽ കൗതുകകരമായ മറ്റൊരാവശ്യം ബി ജെ പിയുടെ നേതാവ് പി എസ് ശ്രീധരൻപിള്ള മുന്നോട്ട് വെച്ചിരിക്കുന്നു അത് ജന്മഭൂമി എന്ന പത്രം അതിൻ്റെ പന്ത്രണ്ടാം പുറത്ത് ഇന്ന് നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് ഇവിടെ കൊണ്ടൊന്നും തീരുന്നില്ല സുനന്ദ പുഷ്കറിൻ്റെ മരണത്തിൻ്റെ അന്വേഷണത്തിൻ്റെ കൈകൾ നീളേണ്ട ഇടത്തെക്കുറിച്ച് ശ്രീധരൻപിള്ള പറയുന്നത് കാണുക സുനന്ദയുടെ മുൻ ഭർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കണം എന്നുകൂടി ഒരു വക്കീൽ കൂടിയായി അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നു അത് ഇപ്രകാരമാണ് സുനന്ദ പുഷ്കറിൻ്റെ മുൻ ഭർത്താവ് സുജിത് മേനോൻ്റെ മരണത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സുജിത് മേനോന് എങ്ങനെയാണ് മരിച്ച് മരിച്ചത് എന്നതുകൂടി ഈ കേസിൻ്റെ അന്വേഷണ പരിധിയിൽ വരുത്തണം എന്ന് പറയുമ്പോൾ കൊലപാതകം എന്ന് സന്ദേഹിക്കുന്ന മറ്റൊരു പാതകം കൂടി അന്വേഷണത്തിൻ്റെ കൈപ്പിടിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു ശ്രീധരൻപിള്ള അത് പുതിയ പുതിയ നിഗമനങ്ങളിലേക്കും നിലവാരങ്ങളിലേക്കും അനുമാനങ്ങളിലേക്കും പ്രേക്ഷകരെ നയിച്ചുകൂടായികയില്ല സുനന്ദ പുഷ്കരുടെ വധവുമായി ബന്ധിപ്പിച്ച അന്വേഷണം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ പോകുന്നില്ല എന്ന നിരീക്ഷണമാണ് ദേശാഭിമാനിയുടെ ഇന്ത്യ ലോകം പുറം ഇന്ന് തരുന്ന സചിത്ര വാർത്തയിലൂടെ നമ്മോട് പറയുന്നത് അത് കാണുക സുനന്ദ കേസ് അന്വേഷണം വിദേശത്തേക്ക് നീളാൻ പോകുന്നു ഐ പി എൽ വിവാദമടക്കമുള്ള പല കാരണങ്ങളാൽ ഇത് കൂടി നീളും എന്ന നിലപാടാണ് കാരണം രണ്ട് പാകിസ്ഥാനികളും രണ്ട് ദുബായ്ക്കാരും അടങ്ങിയ ഒരു നാലംഗ സംഘം ആ ഹോട്ടലിൽ തങ്ങിയിരുന്നു എന്നും സുനന്ദ പുഷ്കർ വധിക്കപ്പെട്ടതിൻ്റെ അടുത്ത ദിവസം അവർ ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷരായെന്നും ഒക്കെ വാർത്ത വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഈ കേസിൻ്റെ അന്വേഷണം വിദേശത്തേക്കും നീളും എന്നാണ് ദേശാഭിമാനി നിരീക്ഷിക്കുന്നത് അതിന് കാരണങ്ങളും അവർ അണിനിരത്തുന്നുണ്ട് സുനന്ദ കേസ് അന്വേഷണം വിദേശത്തേക്കും നീളുന്നു എന്നാണ് ദേശാഭിമാനിയുടെ നിരീക്ഷണം വാർത്തയുടെ വിശദാംശങ്ങൾ ഇപ്രകാരം സുനന്ദ പുഷ്കർ കൊലക്കേസ് അന്വേഷണം വിദേശ രാജ്യങ്ങളിലേക്ക് നീളുന്നു ഐ പി എൽ വിവാദം പൊളോണിയം ഇരുന്നൂറ്റി പത്ത് വിഷം ഉള്ളിൽ ചെന്നാണ് മരണമെന്ന മെഡിക്കൽ സംഘത്തിൻ്റെ നിഗമനം പാകിസ്ഥാൻ മാധ്യമപ്രവർത്തക പ്രവർത്തക മെഹർ തെറാറുമായുള്ള തരൂരിൻ്റെ ബന്ധം തുടങ്ങിയവയാണ് അന്വേഷണം അന്താരാഷ്ട്ര തടത്തിലേക്ക് വ്യാപിപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രേരിപ്പിക്കുന്നത് എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു ഉദരരോഗം രോഗം വാദരോഗം തുടങ്ങിയ കാര്യങ്ങൾക്ക് ഗുരുവായൂരിനടുത്ത് ഒരു മനയിൽ സുഖചികിത്സയ്ക്ക് വിധേയനാകുന്ന ശശി തരൂർ ഇന്ന് അവിടെ നിന്ന് മുക്തനാകും ആ സാഹചര്യത്തിൽ ആ മനയ്ക്ക് മുൻപ് ദേശ മനയ്ക്ക് മുന്നിൽ ദേശീയ മാധ്യമങ്ങൾ അട്ടിപ്പേറ് കിടക്കുകയാണ് അവരോട് ശശി തരൂർ പ്രതികരിക്കുന്നു എങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അതുണ്ടാവുക അപ്രകാരം പ്രതികരിക്കുന്നുവെങ്കിൽ ഇന്നത്തെ ഒരു പ്രധാന വാർത്തയായി അത് മാറിത്തീരുകയും ചെയ്യും ഇന്ന് മംഗളം എന്ന പത്രം അതിൻ്റെ ഒന്നാം പേജിൽ ആദ്യ വാർത്തയായി തരുന്നത് എവിടെ മലയാളിയുണ്ടോ അവിടെയെല്ലാം അഴിമതിയുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വാർത്തയാണ് സാധാരണ തീവ്രവാദ വിരുദ്ധ സൈനിക സംഘം എൻ അന്വേഷണ സംഘം എൻ ഐ എ ഒക്കെ അഴിമതിയിൽ നിന്ന് മുക്തമായ ഒരു പ്രസ്ഥാനമാണ് എന്നാരെങ്കിലും കരുതിയെങ്കിൽ ഒരു മലയാളി എസ് പി അത് തിരുത്തിയിരിക്കുന്നു കാണുക തീവ്രവാദ കേസുകൾ ഒതുക്കാൻ എൻ ഐ എസ് പി കോഴ വാങ്ങി മംഗളത്തിൻ്റെ പത്ര പത്രപ്രവർത്തകൻ എസ് നാരായണനാണ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് വാർത്തയുടെ ഇങ്ങനെ തീവ്രവാദ കേസുകൾ അന്വേഷിക്കുന്ന രാജ്യത്തെ ഏറ്റവും പ്രമുഖ ഏജൻസി ആയിരിക്കെ ഏജൻസിയിലിരിക്കെ കേരള കേഡറിലെ ഐ പി എസ് ഉദ്യോഗസ്ഥൻ കേസ് ഒതുക്കാൻ കൈക്കൂലി വാങ്ങി കയ്യോടെ പിടികൂടപ്പെട്ടു ഉദ്യോഗസ്ഥനെ എൻ ഐ എ തലവൻ കേരള സർവീസിലേക്ക് നിർബന്ധപൂർവം തിരിച്ചയച്ചു ഒരു കേസ് ഒതുക്കുന്നതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുമ്പോഴാണ് ഇദ്ദേഹം പിടിക്കപ്പെട്ടത് എന്ന് എസ് നാരായണൻ ഈ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്യുന്നു ഫ്രാൻസിൽ നടന്ന തീവ്രവാദ ആക്രമണം അത് ഇന്നലെ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു പന്ത്രണ്ട് മരണങ്ങൾ നടന്ന പത്രം ഓഫീസിലെ ആക്രമണത്തിനെ തുടർന്ന് രണ്ട് ആക്രമണങ്ങൾ കൂടി അവിടെ അരങ്ങേറിയിരിക്കുന്നു രണ്ടിലധികം ആക്രമണങ്ങൾ അങ്ങനെ തീവ്രവാദ ആക്രമണങ്ങൾ യൂറോപ്പിലേക്ക് വരുന്നു എന്നല്ല ഒരു യൂറോപ്യൻ രാജ്യത്ത് പടർന്നു പിടിക്കുന്നു എന്ന് ആശങ്ക ജനിപ്പിക്കുന്ന വാർത്ത ഇന്ന് പത്രലോകം ലോകം തരുന്നു കേരളകൗമുദി അത് ഒന്നാം പേജിലെ ആദ്യ വാർത്തയാക്കിയിരിക്കുന്നു കാണുക ഫ്രാൻസിൽ വീണ്ടും ആക്രമണം രണ്ടുപേരെ കൂടി കൊന്നു ഷാർലി ഹെബ്ദോ ആക്രമണം ആക്രമണത്തിൽ ഒരാൾ കീഴടങ്ങി പ്രതികളായ സഹോദരന്മാർക്ക് വേണ്ടി വ്യാപക തിരച്ചിൽ നടക്കുന്നു ഫ്രാൻസിൽ ഷാർലി ഹെബ്ദോ മാസിയയുടെ എഡിറ്റർ ഉൾപ്പെടെ പന്ത്രണ്ട് പേരെ കൂട്ടക്കൊല ചെയ്യ ചെയ്തതിൻ്റെ ഞെട്ടൻമാർ മുമ്പേ ഇന്നലെ പലയിടത്തും ആക്രമണം ഉണ്ടായി തെക്കൻ പാരീസിൻ്റെ പ്രാന്തപ്രദേശമായ മോൺറോഗിൽ ആയുധധാരിയായ യു യുവാവ് വനിതാ കോൺസ്റ്റബിളിനെ വെടിവെച്ചു കൊന്നു മറ്റൊരു ഉദ്യോഗസ്ഥനെ ഗുരുതരമായി പരിക്കേറ്റു അക്രമം രക്ഷപ്പെട്ടു പാരീസിൽ അഹമ്മദ് മുറാബത്ത് എന്ന മെറോക്കൻ വംശയനായ കോൺസ്റ്റബിൾ വെടിയേറ്റ് മരിച്ചു ലിയോൺ നഗരത്തിലെ ഒരു മുസ്ലിം പള്ളിയിൽ സ്ഫോടനമുണ്ടായി പാരീസിൻ്റെ പടിഞ്ഞാറുള്ള ഒരു മാൻസ് പടിഞ്ഞാറുള്ള ലേ മാൻസ് നഗരത്തിലെ പള്ളിക്ക് നേരെ ഗ്രനേഡ് എറിഞ്ഞു ആക്രമണങ്ങളെ തുടർന്ന് യൂറോപ്പിലെങ്ങും ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുന്നു തീവ്രവാദ യുദ്ധം യൂറോപ്പിലേക്ക് പ്രവേശിക്കുന്നുവോ എന്നാണ് ഈ വാർത്ത ജനിപ്പിക്കുന്ന ആശങ്ക പതിമൂന്നാമത് പ്രവാസി ഭാരതീയ സമ്മേളനം ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടക്കുന്നു അതിൻ്റെ ഉദ്ഘാടനം ഇന്നലെ മോദി നിർവഹിക്കുകയുണ്ടായി അതേ സംബന്ധിച്ച വാർത്ത മാതൃഭൂമി ഇന്ന് ഒന്നാം പേജിൽ തരുന്നു കാണുക രാജ്യം അവസരങ്ങളുമായി കാത്തിരിക്കുന്നു എന്നാണ് പ്രവാസികളോട് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ജെ എസ് മനോജ വാർത്ത തരുന്നു മുമ്പ് അവസരങ്ങൾ തേടി ഭാരതീയർക്ക് പുറം നാടുകളിലേക്ക് പോകേണ്ടി വന്നിരുന്നുവെങ്കിൽ ഇന്ന് അവസരങ്ങളുമായി രാജ്യം അവരെ കാത്തിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ സ്വപ്ന പദ്ധതികൾക്ക് സാമ്പത്തികമോ സാങ്കേതികമോ ശാരീരികമോ ആയ പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്ന് മോദി പ്രവാസികളോട് അഭ്യർത്ഥിച്ചു എന്ന് ഈ വാർത്ത മാതൃഭൂമി വാർത്ത നമ്മളോട് പറയുമ്പോൾ പ്രവാസികൾക്ക് മോദി കാര്യമായൊന്നും നൽകിയില്ല എന്നാണ് മലയാള മനോരമ ഈ സമ്മേളനവുമായി മോദിയുടെ പ്രസംഗവുമായി നടത്തുന്ന നിരീക്ഷണം വാഗ്ദാനങ്ങളില്ല പ്രവാസികളെ നിരാശരാക്കി പ്രധാനമന്ത്രി എന്നാണ് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ വോട്ടിനെക്കുറിച്ച് യാതൊരു പരാമർശവും അദ്ദേഹം നടത്തിയില്ല സാമ്പത്തിക നിക്ഷേപത്തെപ്പറ്റി പറഞ്ഞു എന്നാൽ പ്രവാസികളുടെ പുനരധിവാസത്തെക്കുറിച്ച് കമ എന്നൊരു അക്ഷരം പ്രധാനമന്ത്രി പറഞ്ഞതുമില്ല എന്ന് മാതൃ മനോരമ പറയുന്നു അത് പ്രവാസികളെ നിരാശപ്പെടുത്തിയിരിക്കുന്നു എന്നും മനോരമ നിരീക്ഷിക്കുന്നു ഇന്നലെ നിതിൻ ഗഡ്കരി മന്ത്രി അദ്ദേഹം കേരളത്തിലുണ്ടായിരുന്നു ദേശീയ ദേശീയപാതാ വികസനം ഇരുപത്തി നാൽപ്പത്തഞ്ച് മീറ്റർ അതിനെ സംബന്ധിച്ച ചർച്ചയും ഇന്നലെ നടക്കുകയുണ്ടായി മാതൃഭൂമി വാർത്തയും വീക്ഷണവും പേജിൽ ആ വാർത്ത പ്രാധാന്യത്തോടെ തരുന്നു ദേശീയപാത സ്ഥലമേറ്റെടുക്കൽ വേഗത്തിലാക്കണമെന്ന് ഗഡ്കരി ആവശ്യപ്പെട്ടിരിക്കുന്നു ഏറ്റെടുത്ത സ്ഥലത്തിൻ്റെ വില നൽകാൻ കേന്ദ്രം തയ്യാറാണ് ആലപ്പുഴ കൊല്ലം ബൈപ്പാസുകൾക്ക് മുന്നൂറ്റി അൻപത് കോടി നൽകും എന്നും അദ്ദേഹം പറഞ്ഞതായാണ് മാത്രവും റിപ്പോർട്ട് ചെയ്യുന്നത് സംസ്ഥാനത്തെ ദേശീയപാത നാൽപ്പത്തഞ്ച് മീറ്ററിൽ തന്നെ വികസിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ സമ്മതിച്ച സാഹചര്യത്തിൽ സ്ഥലമേറ്റെടുക്കൽ നടപടി വേഗത്തിലാക്കണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നു ഏറ്റെടുത്ത് നൽകുന്ന സ്ഥലത്തിൻ്റെ വില നൽകാൻ കേന്ദ്രം തയ്യാറാണ് എന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പത്രം സൂചിപ്പിക്കുന്നത് ഒന്നര വർഷത്തിനകം ദേശീയപാതാ വികസനത്തിൻ്റെ എൺപത് ശതമാനം സ്ഥലം ഏറ്റെടുക്കണം ആലപ്പുഴ കൊല്ലം ബൈപ്പാസുകൾക്കായി കേന്ദ്രം അൻപത് ശതമാനം തുക നൽകും എഴുന്നൂറ് കോടിയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് പകുതി കേന്ദ്രം തരും തുടങ്ങിയ കാര്യങ്ങൾ മാതൃഭൂമി ഇന്ന് ഈ വാർത്തയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു വൈദ്യുതി വില കേരളത്തിൽ കൂടും എന്ന് ഉറപ്പായിരിക്കുന്നു മംഗളം എന്ന പത്രം കണ്ണാടി പുറത്ത് ആ ഉറച്ച നല്ലതല്ലാത്ത വാർത്ത നമുക്ക് എത്തിച്ചു തരുന്നു അതിങ്ങനെ വൈദ്യുതി സർചാർജ് പിരിക്കാൻ അനുമതി ലഭിച്ചു മാർച്ച് മുതൽ യൂണിറ്റിന് പത്ത് പൈസ കൂടും എ എസ് ഉല്ലാസാണ് ആ വാർത്ത തരുന്നത് പുറത്തുനിന്ന് കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയത് മൂലമുണ്ടായ നഷ്ടം നികത്താനായി സർചാർജ് ഈടാക്കാൻ അനുവദിക്കണമെന്ന കെ എസ് ഇ ബിയുടെ ആവശ്യം വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അംഗീകരിച്ചു സർചാർജ് പിരിക്കാൻ അനുമതിയായതോടെ വൈദ്യുതി നിരക്കിൽ യൂണിറ്റിന് പത്ത് പൈസയുടെ വർധനവ് ഉണ്ടാകും എന്നാണ് മംഗളം എന്ന പത്രം ഈ വാർത്തയിൽ നമ്മോട് പറയുന്നത് ഹിന്ദു തീവ്രവാദികളുടെ കയ്യിൽ സുപ്രസ്ഥ സിനിമാ നടി കരീന കപൂർ കൂടി കരുവാകുന്നു അവരുടെ വിവാഹം കരുവാകുന്നു എന്ന് ദേശാഭിമാനി അതിൻ്റെ ഉൾപേജിൽ തരുന്ന വാർത്തയിൽ നിരീക്ഷിക്കുന്നു കാണുക ലവ് ജിഹാദ് കരീനയെ കരുവാക്കി ഹിന്ദു തീവ്രവാദി സംഘടനകൾ ലവ് ജിഹാദിനെതിരായ പ്രചാരണത്തിന് ഹിന്ദു തീവ്രവാദി സംഘടനകൾ ബോളിവുഡ് താരം കരീന കപൂറിനെ കരുവാക്കുന്നു കരീന കപൂറിനെ സെയ്ഫ് അലി ഖാൻ വിവാഹം ചെയ്തത് ലവ് ആണെന്ന പ്രചാരണമാണ് ഈ സംഘടനകൾ നടത്തുന്നത് വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പോഷക സംഘടനയായ ദുർഗാവാഹിനിയുടെ മുഖവാരിക ഹിമാലയ ധ്വനിയുടെ പുതിയ ലക്കം കവർ ചിത്രം കരീനയുടേതാണ് ചിത്രത്തിൽ കരീനയുടെ മുഖം രണ്ടായി പകുത്തിരിക്കുന്നു ചുവന്ന പൊട്ടും സിന്ദൂരവും അണിഞ്ഞ ഒരു പകുതി മറുപകുതി ബുർഖയണിഞ്ഞതും മതപരിവർത്തനത്തിലൂടെ രാജ്യപരിവർത്തനം എന്ന അടിക്കുറിപ്പും ഈ ചിത്രത്തിനൊപ്പം ആ പ്രസിദ്ധീകരണം തന്നിരിക്കുന്നു കരീനയെ അങ്ങനെ കരുവാക്കുന്നു ലവ് ജിഹാദിൻ്റെ പശ്ചാത്തലത്തിൽ എന്ന് ഈ വാർത്ത പറയുന്നു ഇന്ന് മറ്റൊരു വാർത്തയിലൂടെ സാക്ഷി മഹാരാജ് എം ഉണ്ടല്ലോ ഹിന്ദു വനിതകൾ നാല് തവണ പ്രസവിക്കണം എന്ന് നിർബന്ധം കാട്ടിയ സാക്ഷി മഹാരാജിനെ അമിത്ഷാ തള്ളിപ്പറഞ്ഞിരിക്കുന്നു സാക്ഷി മഹാരാജ് പറഞ്ഞിരിക്കുന്നത് ബി ജെ പിയുടെ നിലപാടൊന്നുമല്ല എന്ന് ബി ജെ പി പ്രസിഡൻ്റ് അമിത് ഷാ പറയുമ്പോൾ സാക്ഷി മഹാരാജിനെ മാറ്റാനൊന്നും അദ്ദേഹം തീരുമാനിക്കുന്നില്ല ഒരു വഴിക്ക് സാക്ഷി മഹാരാജാക്കന്മാർ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും മറു വഴിക്ക് മോദിയും അമിത് ഒക്കെ അത് നിഷേധിച്ചു കൊണ്ടിരിക്കും അത് ഒരു രാഷ്ട്രീയ കളിയാണ് ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ യെ പറ്റിയുള്ള സംഘപരിവാർ വിമർശനം കൂടി കൂടി വരുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് ഗോഡ്സെയാണ് ഇന്ന് പ്രകീർത്തിക്കപ്പെടുന്നത് ചരിത്രം തിരുത്തിയ തിരിച്ചുവരവ് ഗാന്ധിജി വലിയ തിരിച്ചുവരവ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തുന്നു എന്ന് മലയൻ കീഴ് ഗോപാലകൃഷ്ണൻ മാതൃഭൂമിയിൽ എഴുതിയ ലേഖനത്തിൽ നിരീക്ഷിക്കുന്നു കാലം പിന്നിടുമ്പോഴും പ്രസക്തിയേറി വരുന്നൊരു ഗാന്ധിജിയാണ് ഇന്ന് നാം തിരിച്ചറിയുന്നത് ഗാന്ധിജി പറഞ്ഞതും ചെയ്തതുമൊക്കെ എന്തായിരുന്നുവെന്നും എന്തിനായിരുന്നുവെന്നും നാം ഇപ്പോൾ പുനർവായിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇന്ത്യയെ വീണ്ടെടുത്ത തിരിച്ചുവരവിൻ്റെ നൂറ്റാണ്ട് പുനർ വായിക്കപ്പെടുകയാണിവിടെ ഒന്നാം ലോകയുദ്ധം കൊടുമ്പിരിക്കൊണ്ട ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പതിനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ ഐതിഹാസിക സമരത്തിന് ശേഷം ഇന്ത്യയിലെത്തിയത് ആ സന്ദർശനത്തിൻ്റെ നൂറാം വർഷമാണിപ്പോൾ നടക്കുന്നത് എന്നും മലയൻകീഴി ഗോപാലകൃഷ്ണൻ ഈ ലേഖനത്തിൽ എഴുതുന്നു ഇനി ഇന്നത്തെ കാർട്ടൂൺ അഭിപ്രായ സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ആണിക്കല്ലാണെന്ന് നമുക്കറിയാം ജനാധിപത്യപൂർവ്വ മതവീക്ഷണങ്ങൾ ഈ നിലപാട് അംഗീകരിക്കുന്നില്ല ഈ കാർട്ടൂൺ കാണുക ഇത് പാരീസിലെ ആക്രമണ പശ്ചാത്തലമുള്ള ഒരു കാർട്ടൂണാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ സുരക്ഷയിടം തീർക്കുന്ന പത്രങ്ങൾ എന്നാൽ എതിരഭിപ്രായം കടന്നു വരുന്നത് വെടിയുണ്ടയുടെ രൂപത്തിലാണ് എന്ന് ഹിന്ദുവിലെ കേശവ് കാർട്ടൂൺ നമ്മോട് പറയുന്നു ഇനി ഇന്നത്തെ ചിത്രം ജനാധിപത്യ ക്രമത്തിന് ജാഗ്രതയുടെ തുറുകണ്ണുകളുണ്ട് അത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടി സദാ തുറന്നിരിക്കുക തന്നെ ചെയ്യും ഈ ചിത്രം കാണുക പാരീസിലെ ഭീകരാക്രമണത്തിനെതിരായ എതിരായി ന്യൂയോർക്കിൽ നടന്നൊരു പ്രകടനമാണിത് കൊല ചെയ്യപ്പെട്ട പത്രക്കാരുടെ കണ്ണുകളാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ തുറുകണ്ണുകളായി ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കുകയാണ് ഹവൻ ഐസ് വീ കെൻ ഗുഡ് ബൈ